ഹായ്, ന്യൂമാൻ കോളേജിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഞാനിന്ന് പത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ സഹസ്രദള പുഷ്പം വിരിഞ്ഞേക്കുന്ന ഒരു ഫോട്ടോയൊക്കെ കണ്ടു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊടുപുഴയാണ്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ വീട്ടിലെ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ഹായ് ചേച്ചി. ഹായ്. പേരെങ്ങനെ? പേര് മായ. മായ, എന്ത് ചെയ്യുന്നു? ഞാൻ മുട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതെ അല്ലേ. അപ്പോൾ നമ്മുടെ ആ പത്രത്തിൽ കണ്ട ആ പുഷ്പം എവിടെയാണുള്ളത്? അത് വീടിൻ്റെ മുകളിലാട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് കാണിക്കാവോ? അപ്പോൾ അപ്പൊ ഈ കാണുന്നല്ലേ സംഭവം? ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇതാണ് സംഭവം അല്ലേ? ഇത് എത്ര നാളായി പോയി വിരിഞ്ഞിട്ട്? ഇത് ഇന്നലെയാണ് കംപ്ലീറ്റ് വിരിഞ്ഞത്. ഇതാണ് സംഭവം, 1000 ഇതളുള്ള താമര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിരിക്കുന്ന ആ പുഷ്പം. നമ്മൾ എങ്ങനെയാ മേടിച്ചതാണോ? ഓൺലൈൻ വാങ്ങിച്ചതാണോ? പൂവ് ആദ്യമായിട്ടാണ്. ഇടുക്കി ജില്ല തന്നെ ആദ്യമായിട്ടാ. ഇടുക്കി ജില്ല തന്നെ ആദ്യമായിട്ടാണ്. പുരാണങ്ങളിലൊക്കെ ദേവീ ദേവന്മാരുടെ ഇരിപ്പിടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അധികം പേർക്ക് താമര വളർത്തുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു താമരയാണ്. പക്ഷെ എല്ലാവർക്കും വിരിയാറില്ല. അപ്പൊ എനിക്കിവിടെ ആകെ ഒരു ബഡ്ഡേ വന്നുള്ളൂ. ഞാനത് റിപ്പോർട്ട് ചെയ്ത് വലിയ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബഡ് വന്നില്ലെങ്കിൽ ഒരു ബഡ്ഡേ വന്നുള്ളൂ. ഇപ്പൊ എത്ര നാളായി നട്ടിട്ട്? ഇത് ഒരു 40 ദിവസം കൊണ്ട് ബഡ് വന്നു. 2 മാസമായിട്ടുള്ളൂ. ഇല്ല, വിരിയണമെന്നില്ല. എനിക്ക് തന്നെ ഞാൻ താഴെ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ട് വിരിഞ്ഞിട്ടില്ല. ഭാഗ്യമുണ്ട്, ഞാൻ ശരിക്കും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഇതിലൊരു ബഡ് ആകെ വന്നുള്ളൂ. ആ ഒരു ബഡില് ആ കൂടത്തില് ബുച്ച, വൈപ്പിയോണി, ഒരുപാട് നല്ല മിറാക്കിൾസ്. അതെ, ഇവിടെ എല്ലാത്തിന്റെ ഒരു പീസ് വീതം ഇവിടെ വെച്ചിട്ടുള്ളൂ. സെയിലിന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്യൂബർ എടുക്കുമ്പോ നമുക്ക് ഒരുപാട് ട്യൂബർ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കിതെല്ലാം കൂടി ഇത്രയും മണ്ണ് വേണം ഈ മോളിക്കേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ട്യൂബർ സെയിൽ ചെയ്യാറുണ്ട്. കാരണം പുതിയ വെറൈറ്റി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ വരുമാനമെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വാങ്ങിച്ച പല താമരകളുടെയും വില ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറിയ രീതിക്കൊക്കെ നമുക്ക് ലാഭം കിട്ടാറുണ്ട്. ഇത് ബുച്ച എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ആ ഇത് ചെറിയ ബഡ് ആവുന്നേ ഉള്ളൂ. ഇത് സാധാരണ ഇതാണ് സ്റ്റാൻഡിംഗ് ലീഫ്. ഒരു സ്റ്റാൻഡിംഗ് ലീഫിന്റെ കൂടെ ഒരു ബഡ് അതാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പൊ ചേച്ചിയുടെ രണ്ട് പിള്ളേരെ പേര് പറഞ്ഞേ. മാധവും ശ്രേയ. ശ്രേയും ഇൻഡോ പ്ലാന്റ്സ് മേടിക്കാൻ പോയപ്പോ കിട്ടിയത് ഇത്രയും കോളീസ് അപ്പറയുണ്ട്. ഒന്ന് കാണിച്ചതരാവോ? ഓക്കെ. അപ്പൊ ഇവിടെ ചേച്ചിയുടെ പിള്ളേര് കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഇതാണ് നിങ്ങളുടെ കുഞ്ഞു പൂന്തോട്ടം. അതല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ താമര അല്ലാതെ വേറെ എന്നാ സംഭവം? താമര അല്ലാതെ ഓർക്കിഡ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതിനൊരു ചെറിയ മഴമറ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇത് ഈ നമ്മളൊരു പ്ലാന്റ് സെയിലിൽ നിന്നുള്ള ഒരു ഐഡിയയിലോട്ട് കൊണ്ടുവന്ന ഒരു വെറൈറ്റി ഓർക്കിഡാണ് ഇത്, ഫെലനോപ്സിസ് എന്ന് പറയും. അതെ. അപ്പൊ ഈ ഒരു വെറൈറ്റി നമ്മൾ തൊടുപുഴ മൂവാറ്റുപുഴ വരെയൊക്കെ അന്വേഷിച്ചിട്ട് നമുക്കൊരു 4-5 കൊല്ലം മുന്നെയാ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു വെറൈറ്റി കിട്ടാൻ വേണ്ടി മാത്രം ഞങ്ങള് തൃശ്ശൂര് പേൾ ഓർക്കിഡ്സിൽ പോയി. അപ്പൊ അവിടെ ചെന്ന് കുറെ വെറൈറ്റി കണ്ടപ്പം കുറച്ചധികം എടുത്തിട്ട് വന്നു. ഡെൻഡ്രോബിയത്തിന്റെ കുറെ വെറൈറ്റികളാട്ടോ. അത് പ്ലാന്റ് സെയില് തുടങ്ങാൻ കാരണം ഈ ഫെലനോപ്സിസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ ഓർക്കിഡ്സ് കൊണ്ടുവന്നു. അത് ഒരുപാട് ഓർക്കിഡ് വിറ്റ് പോയിട്ടുണ്ട്. ഓർക്കിഡ് വന്ന് മേടിക്കുകയാണ് കൂടുതലും. നമ്മുടെ എല്ലാം വന്ന് മേടിക്കുന്നതാണ്. ഓൺലൈൻ നമ്മൾ ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്സ് ആണ് കൂടുതൽ. ആദ്യം നമ്മൾ പ്ലാന്റ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ പ്ലാന്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ഇട്ട് നമ്മൾ സെയിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഒരു പ്ലാന്റ് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഇല്ലാന്ന് മാത്രമല്ല, നമുക്ക് നഷ്ടം വരും. കാരണം കൂടിയ വില കൂടിയ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു കൂടുതലും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മള് എനിക്ക് തന്നെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മള് ചെറിയ ടിഷ്യൂ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി എണ്ണം നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് സാധാരണ രീതിയിൽ, അതായത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയി കഴിഞ്ഞ് കട്ടിങ്സ് എടുത്തിട്ടോ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം കൂടുതലും സെയിലുള്ളത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും, നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. ഏത് പ്ലാന്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ട്യൂബർ കൊടുക്കുന്ന റേറ്റിനല്ല, ടബിൽ സെറ്റ് ചെയ്ത താമര ടബിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. താമരക്ക് ഇത്രയധികം വെറൈറ്റി ആണെന്ന് അറിയാൻ ഒരുപാട് വെറൈറ്റി ഒരുപാടുണ്ട്. ഞാൻ ആദ്യമൊക്കെ റെഡ് ഫിലിപ്പും പിയോണി ഫെയർ ഞാൻ ആദ്യം വാങ്ങിച്ചു. അതിൽ പിയോണി ഫെയർ എനിക്ക് പൂ വന്നിട്ടുണ്ട്. അത് നടാനായിട്ട് നമ്മളെ ഒരു മണ്ണ് അരിച്ചെടുത്തൊക്കെ നടണം. അപ്പൊ അതിന് ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബാക്കി പിന്നെ ചേട്ടൻ നല്ല സപ്പോർട്ട്, എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ട്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. കുറച്ച് വെറൈറ്റി ഉണ്ട്. ഈ ഒരു വെറൈറ്റി മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. പല കളർ വരുന്നുണ്ടല്ലോ. പല കളർ ഉണ്ട്. ഇത് പിങ്ക് ലേഡി ആട്ടോ. പിങ്ക് ലേഡി വേറൊരു കളറുള്ളേ. അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ സഹസ്രദള പുഷ്പം കാണാൻ വന്നിട്ട് ഒരുപാട് ചെടികൾ കണ്ടു. സാധാരണ ജോലിയുള്ള വീട്ടമ്മമാര് പറയും ജോലി തിരക്ക് കാരണം മറ്റുള്ള പരിപാടി ചെയ്യാൻ പറ്റില്ലാന്ന്. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടികളുടെ പരിപാലനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്.
അപ്പോൾ അത് നമ്മുടെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളൂ. അതൊരു ഹോബിയാണ്, ഹോബിയായിട്ട് കൊണ്ടുവരുന്ന നമുക്ക് ഒത്തിരി നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടും, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, അതാണ് പറയാനുള്ളത്. എന്തായാലും ഇനി ചെടിയൊക്കെ മേടിക്കാൻ വരുന്നവർ തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെടികളൊക്കെ കൊടുക്കാമല്ലോ. അവർക്ക് സെലക്ട് ചെയ്യാമല്ലോ, ഇഷ്ടമുള്ള ചെടി സെലക്ട് ചെയ്യാം. എന്തായാലും നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ ഇതുവരെ സഹകരിച്ചതിന് നന്ദി കേട്ടോ. താങ്ക് യു.